മിമിക്രി വേദികളിൽ നിന്നെത്തി ചെറിയ ചെറിയ റോളുകളിലൂടെ മലയാള സിനിമയിൽ നായകനായി തിളങ്ങിയ നടനാണ് ജയസൂര്യ വളരെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ജയസൂര്യ ജനപ്രിയനായി മാറിയത് ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ ജയസൂര്യയും സംശയത്തിൻ്റെ നിഴലിൽ അകപ്പെട്ടിരിക്കുന്നു മിനു മുനീർ എന്ന നടി പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ ലൊക്കേഷനിൽ വെച്ച് ഒരു യുവനടൻ നടൻ കടന്നു പിടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചു ആ നടൻ ഇപ്പോൾ കുടുംബവുമായി ജീവിക്കുകയാണ് എന്നും അന്ന് താൻ താക്കീത് നൽകിയതിന് പിന്നാലെ അയാൾ ഒരിക്കലും തന്നോട് മോശം പെരുമാറ്റം ആവർത്തിച്ചില്ല എന്നുമായിരുന്നു മിനു മുനീർ പറഞ്ഞത് ഈ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു നടി പരാമർശിച്ച യുവനടൻ ജയസൂര്യ ആണെന്ന തരത്തിൽ ചർച്ചകളായി കാരണം ഈ നടിയും ജയസൂര്യയും ഇതേ വർഷത്തിൽ ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ആദ്യ ദിവസം പേര് പറഞ്ഞില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം നടി മീനു പരസ്യമായി തന്നെ ജയസൂര്യയുടെ പേര് പറഞ്ഞു ജയസൂര്യയെ കൂടാതെ മുകേഷ് മണിയൻ പിള്ള രാജു ഇടവേള ബാബു രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ തുടങ്ങിയവരെ പറ്റിയും നടി ആരോപണം ഉന്നയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ താൻ ശാരീരികമായും വാക്കുകളാലും അപമാനം ഏൽക്കേണ്ടി വന്നു എന്ന് ഇവർ ഫേസ്ബുക്കിലൂടെയും വെളിപ്പെടുത്തി അതിനുശേഷം തനിക്ക് സിനിമ വിടേണ്ടി വന്നു എന്നും ചെന്നൈയിലേക്ക് ചേക്കേറേണ്ടി വന്നു എന്നും നടി പറഞ്ഞു ഇതോടെ നടൻ ജയസൂര്യ സൈബർ സ്പേസ് ഇടങ്ങളിൽ ക്രൂരമായ രീതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു മോശം ഭാഷയിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് പലരും ജയസൂര്യയുടെ പേജുകളിൽ പ്രതികരിച്ചു പല സോഷ്യൽ വിഷയങ്ങളിലും വളരെ സജീവമായി ഇടപെടാറുള്ള ജയസൂര്യ ഈ വിഷയത്ത് മൗനം പാലിച്ചത് ചർച്ചയായി മാറി വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ജയസൂര്യയുടെ കുടുംബം കടന്നു പോകുന്നത് എന്ന വാർത്തയും പുറത്തു വന്നു ജയസൂര്യയുടെ ഭാര്യയും മക്കളും വീട് വിട്ടിറങ്ങിപ്പോയി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പലരും കുറിച്ചു സരിതയാണ് ജയസൂര്യയുടെ ഭാര്യ ഇരുവരുടെയും പ്രണയവിവാഹം ആയിരുന്നു ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഇവർക്കുള്ളത് വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന കടമറ്റത്ത് കത്തനാരാണ് ജയസൂര്യയുടെ പുതിയ സിനിമ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും ജയസൂര്യ പ്രതികരിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക